നമ്മളുടെ എല്ലാ ആവശ്യങ്ങളെയും മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒന്ന്, വളരെ ഷോർട്ടായിട്ടുള്ള ഗോളുകൾ, അതായത് ഇന്ന് മുതൽ അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ ആവശ്യം വരുന്ന ഏത് പണത്തിനെയും ഷോർട്ട് ടേം ഗോൾ എന്നുള്ള രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാം. 4 മുതൽ 7 വർഷം വരെ ആവശ്യം, ഇടയ്ക്ക് കാലത്തിനുള്ളിൽ ആവശ്യം വരുന്ന ഏത് പണത്തിനെയും നമുക്കൊരു മീഡിയം ടേം ഗോൾ എന്നുള്ള രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. 3-ാമത്തേത്, 7 വർഷമോ അതിൽ കൂടുതലോ കാലയളവിലേക്കുള്ള നിക്ഷേപങ്ങൾ, അത് ലോങ് ടേം ഗോളുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ വീഡിയോകൾക്ക് കമന്റുകളായിട്ടും ആസ്ക് റിക്രൂട്ട്മെന്റ് സർവീസ് എന്നും വാട്സ്ആപ്പ് നമ്പറിലേക്ക് 8840300018 ലേക്ക് നിങ്ങൾ സംശയങ്ങളായിട്ടും അയക്കുന്നതിൽ നിന്ന് പല ആളുകൾക്കും ഒരു നിക്ഷേപം, ഏത് നിക്ഷേപം ഏത് സമയത്തേക്ക് ചൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഇല്ല എന്നുള്ളൊരു സംശയം തോന്നി എന്നെ വിളിച്ചത് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ പറയുന്നത് നമ്മൾ എന്ത് നിക്ഷേപം ഏത് കാലത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് നിക്ഷേപിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ എല്ലാ ആവശ്യങ്ങളെയും 3 നമുക്ക് തരംതിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ 3 ഗോളുകളിലും നമ്മൾ നിക്ഷേപിക്കേണ്ടത് 3 രീതിയിലാണ്. അതായത് നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ള, നമുക്ക് ഉറപ്പായിട്ടും പൈസ കിട്ടുന്ന, എന്നാൽ തെറ്റില്ലാതെ, അതായത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു നിക്ഷേപം, എന്നാൽ തീരെ റിസ്ക് ഇല്ലാത്ത ഒരു നിക്ഷേപം, ഉറപ്പായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു നിക്ഷേപം ഒക്കെയാണ് നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോജിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ബാങ്കിലെ നിക്ഷേപങ്ങൾ, ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ, ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഒക്കെയാണ് അതിന് യോജിക്കുക. അല്ലാതെ ഒരു 3 വേണ്ട ഒരു പണം, നമ്മൾ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങി അത് രജിസ്റ്റർ ചെയ്ത് കൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വിൽക്കാൻ പറ്റണമെന്ന് യാതൊരു വിധ ഗ്യാരണ്ടിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, നിങ്ങൾ ഒരു സ്റ്റോക്കിലാണ് നിക്ഷേപിക്കുന്നതെന്നുണ്ടെങ്കിൽ 3 വേണ്ട പൈസ സ്റ്റോക്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ താഴ്ന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടത്തോടു കൂടിയ പിൻവലിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ചെറിയ കാലത്തേക്കുള്ള നിക്ഷേപങ്ങൾ ഉറപ്പുള്ള, സെക്യൂരിറ്റിയുള്ള, താരതമ്യേന പ്രൈസ് ഫ്ലക്ച്വേഷൻ കുറഞ്ഞിട്ടുള്ള, എന്നാൽ തെറ്റില്ലാത്ത റിട്ടേൺ തരുന്ന നിക്ഷേപങ്ങൾ നിക്ഷേപിക്കണമെന്ന് പറയും. 2-ാമത്തെ തരം നിക്ഷേപം ലോങ് ടേം നിക്ഷേപങ്ങളാണ്. 7 അതിൽ കൂടുതലോ കാലയളവിലേക്കുള്ള നിക്ഷേപങ്ങളാണ്. ഇവിടെ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങളിലേക്ക് വേണം ചെയ്യാൻ. കാരണം എന്താ, 7 എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യം ഒരു ലോങ് ഡ്യൂറേഷൻ ആണ്. അത് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിലും കൂടിയ ഡ്യൂറേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം കൃത്യമായിട്ട് വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പണത്തിന്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു പോകും. അതായത് ഇന്ന് 100 കിട്ടുന്ന ഒരു സംഗതി 7 കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു 200 കൊടുത്താലേ കിട്ടുന്നുണ്ടാവുള്ളൂ. അതിനാണ് എന്താ പണപ്പെരുപ്പ് എന്ന് പറയും. ഈ പണപ്പെരുപ്പത്തിനെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകളും സ്റ്റോക്ക് അധിഷ്ഠിത നിക്ഷേപങ്ങളും വേണം. അപ്പോഴാണ് നമ്മൾ എന്താണ്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ, ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ, അതുപോലെ സ്മോൾ കേസുകൾ പോലുള്ള സംഗതികളിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അതാണ് ലോങ് ടേമിന് പറ്റിയ നിക്ഷേപം. ഇതിനിടയിൽ കിടക്കുന്ന ആളാണ് മീഡിയം ടേം നിക്ഷേപങ്ങൾ, 4 മുതൽ 7 വരെ. അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആ ഒരു ഇടത്തരം കാലയളവിലേക്ക് നമ്മൾ നിക്ഷേപം നടത്തുന്നത് എങ്ങനെ വേണമെന്ന് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. ലാസ്റ്റ് ഒരു 5 ആളുകളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അതുപോലുള്ള സൊല്യൂഷനുകൾ കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗോൾ പ്ലാൻ ചെയ്യുന്നതിനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ 8840300018 ആണ്. അതായത് നിങ്ങൾ മീഡിയം ടേം ഗോളിലേക്ക് ആകുമ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാഷ് ഫ്ലോ, അതായത് നമുക്ക് കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള പൈസ കിട്ടുമെന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ നമ്മളുടെ പണം വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് വേണം എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത്. അവിടെ നമ്മളൊരു കോമ്പിനേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ പോലുള്ള ഫണ്ടുകളൊക്കെ അങ്ങനെ എഫക്റ്റീവ് ആവും. പക്ഷെ എല്ലാം ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ വർക്കാവാനുള്ള സാധ്യതയില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ നിക്ഷേപം ഒരു പരിധി വരെ സേഫ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് വളരെ ക്രെഡിബിലിറ്റി കുറഞ്ഞ പ്രൈവറ്റ് ബാങ്കുകളിലോ, വളരെ ക്രെഡിബിലിറ്റി കുറഞ്ഞ സഹകരണ ബാങ്കുകളിലോ, പിന്നെ സ്റ്റോക്കുകൾ പോലുള്ള സംഗതികളിലോ, ഓപ്ഷൻസ് ട്രേഡിംഗ് പോലുള്ള റിസ്കി ട്രേഡുകളിലൊന്നും നമ്മൾ പൈസ കൊണ്ട് ഇടാതിരിക്കുക. 2-ാമതായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടാക്സ് എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഒക്കെ കൂടി വന്നിട്ടുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കാലത്തേക്ക് നിക്ഷേപിച്ച പൈസ നമുക്ക് പിൻവലിക്കുമ്പോൾ നമ്മുടെ ലാഭത്തിന്റെ 20% നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപങ്ങളുടെ ലാഭത്തിന്റെ 12.5% നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ടാക്സേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ യോജിച്ച പദ്ധതികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 3-ാമത്തേത്, ക്വാളിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നല്ലതായിരിക്കണം. അതായത് ഞാൻ മുൻപ് പറഞ്ഞത് റിസ്ക് കുറഞ്ഞിട്ടുള്ള, റിസ്ക് മോഡറേറ്റ് ആയിട്ടുള്ള നിക്ഷേപങ്ങൾ പരമാവധി നിക്ഷേപിക്കുക. മോശം മാനേജ്മെന്റ് ഉള്ള കമ്പനികളിലൊന്നും പോയി നിക്ഷേപിക്കരുത്. എപ്പോഴും നിങ്ങൾ ഒരൊറ്റ നിക്ഷേപത്തിൽ മാത്രമായിട്ട് നിക്ഷേപങ്ങൾ ഒതുക്കരുത് എന്നുള്ളതും കൂടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് എപ്പോഴും ഒരു ഡൈവേഴ്സിഫൈ ചെയ്യണം. നിങ്ങളുടെ 1 കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 കോടി രൂപയും കൊണ്ട് ഒരു സാധാരണ ബാങ്കിൽ കൊണ്ടിട്ടാൽ അത് എങ്ങനെ പൊളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മര്യാദാരവും. അതുമാത്രമല്ല, അതുപോലെ നിങ്ങൾ 1 കോടി രൂപയും കൊണ്ട് ഒരു ഒറ്റ സ്റ്റോക്കിൽ നിങ്ങൾ ഇട്ടാൽ ആ സ്റ്റോക്കിലെ മാനേജ്മെന്റ് നിങ്ങൾ തരികട കാണിച്ചാൽ നിങ്ങളുടെ പൈസ 1 രൂപ പോലും കിട്ടാത്ത അവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഈ 1 കോടി രൂപയും കൊണ്ട് ഏതെങ്കിലും തട്ടിപ്പുകാരന്റെ, പോപ്പുലർ ഫിനാൻസ് പോലുള്ള തട്ടിപ്പുകാരന്റെ ബാങ്കിലാണ് കൊണ്ടിടുന്നതെങ്കിൽ ആ ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ലാഭം കിട്ടുമെന്നുള്ള വ്യാമോഹം കൊണ്ട് നമ്മളുടെ ക്യാപിറ്റൽ അടക്കം
വാഷ് ഔട്ടായി പോകുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ എപ്പോഴും ഒരു ഒരു നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള പൈസയാണ്, അത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതിന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8480303018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത്.